ഹനുമാൻഘട്ട് എന്ന ഗ്രാമം. വിളക്കുന്നതുവരെ ഗുഹയിൽ കുഴിച്ചുമൂടി രാത്രിയിൽ കറുപ്പും ചാരവും കലർന്നിരുന്ന മൂടൽ മഞ്ഞിൻ്റെ നിറം ചാരവും വെള്ളവുമായി അന്തരീക്ഷം നിറഞ്ഞു നിന്നു. ഏറ്റവും സമീപസ്ഥമായ പാറയും വൃക്ഷങ്ങളും ദൃശ്യമാണ്. മൂടൽമഞ്ഞുണ്ടെങ്കിലും മഴ തീർന്നിരിക്കുന്നതിനാൽ എഴുന്നേറ്റ് നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ എത്തുന്ന ഹനുമാൻഘട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള പ്രകൃതി ഭംഗികളും അവിടെ കണ്ട കാഴ്ചകളുമൊക്കെയാണ് രാജൻ കാക്കനാടൻ വിശദീകരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. മുകളിലുള്ള പാറകളിൽ നിന്നും ജലം ഹോസ് പമ്പിൽ നിന്നെന്ന പോലെ ശക്തിയായി താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവയിൽ ഒന്നിനു കീഴിൽ നിന്ന് മതി വരുവോളം കുടിച്ചു. ആ ജലം ഐസ് പോലെ തണുത്തിരുന്നു. അപ്പോൾ അവിടെയുള്ള ജലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും 3 കിലോമീറ്ററോളം നടന്നപ്പോൾ അവിടെ ഒരു കാട്ടുചോല മലമുകളിൽ നിന്ന് ഇരമ്പി വന്നു. റോഡിൽ പണിതിരുന്ന കലിങ്കിന് താഴെ പതിച്ച് താഴ്വരയിലേക്ക് പ്രവഹിക്കുന്നത് കണ്ടു. ബാഗും കോട്ടും കലിങ്കിൽ വെച്ച് പ്രഭാത കൃത്യങ്ങൾ നടത്തി ആ അരുവിയിൽ ഇറങ്ങി കുളിച്ചു. നല്ല ഒഴുക്കുള്ള തണുത ജലമായിരുന്നു അത്. ജലം പാറകളിൽ തട്ടി ചിന്നി ചിതറി 4 ചുറ്റും ആ കാന്തിക വലയം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ ആ അത്ര വളരെ മനോഹരമായിട്ടാണ് ആ കാഴ്ചകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അകലെ നിന്നും ഒരാട്ടിൻ പറ്റം നടക്കുന്നത് കണ്ടു. 100 കണക്കിന് ആടുകളുണ്ട്. അവയെ തെളിച്ചിരുന്നത് നീണ്ട വടികൾ പിടിച്ച 2 ഗഡ്വാളി ബാലന്മാരാണ്. അപ്പോൾ ഗഡ്വാളി ബാലന്മാരുടെ ഗഡ്വാളികളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വല്ല ഗ്രാമവും ഉണ്ടോ എന്ന് അവരോട് ചോദിച്ച സമയത്ത് അവർ പറയാണ് 2 മൈലിനപ്പുറം ഒരു ഗ്രാമമുണ്ട് എന്ന് അവർ പറഞ്ഞു. 2 മൈൽ നടന്നാലെങ്കിലും ഒരു ചുടു ചായ കുടിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ പൂർവാധികം ഉത്സാഹത്തോ, അപ്പോൾ അത് കേട്ടപ്പോൾ എത്താനായല്ലോ എന്നുള്ള ഉത്സാഹത്തോടുകൂടി അദ്ദേഹം നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ആ താഴ്വരയിൽ കുറേ കല്ലുമേഞ്ഞ വീടുകളൊക്കെ കണ്ടു. അങ്ങനെ റോഡിൽ നിന്നും 600 അടിയെങ്കിലും ഇറങ്ങണം അവിടെ എത്തണമെങ്കിൽ. എന്തായാലും ഇറങ്ങുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, നടപ്പാതയിലേക്ക് ഇറങ്ങി. ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു, നേരം നന്നേ പുലർന്നിരുന്നു. കല്ലുപാളികൾ കൊണ്ട് മേഞ്ഞ കുറേ ചെറിയ വീടുകളും 2-3 എരുത്തിലകളും ഒരു പഴയ അമ്പലവും അവിടെ കണ്ടു. ആ ഗ്രാമം ഒരു ചെറിയ പുഴയുടെ തീരത്താണ് നിന്നിരുന്നത്. വീടുകളുടെ സമീപം നിന്ന 2 കുട്ടികളാണ് ആദ്യം എന്നെ കാണുന്നത്. അവരെന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നെറ്റി ചുളിച്ച് പുറത്ത് അവിടെ നിന്ന് ഒരു വൃദ്ധനും ഒരു പെൺകുട്ടിയും വീടിന് വെളിയിൽ ഇറങ്ങി. വൃദ്ധൻ നെറ്റി ചുളിച്ച് നോക്കാനൊക്കെ തുടങ്ങി, ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ ആ വൃദ്ധൻ നെറ്റി ചുളിച്ച് എന്നെ നോക്കി. ഞാൻ അവരുടെ നേരെ നടന്നടുക്കുന്നതും കണ്ട് പെൺകുട്ടി അല്പം മാറി ഒഴിഞ്ഞു നിന്നിട്ട് അവൾ തലയിലിട്ടിരിക്കുന്ന തുണി കൊണ്ട് മുഖം പാതി മറച്ചു. ഞാൻ ആദ്യം വൃദ്ധനെയും പിന്നീട് പെൺകുട്ടിയെയും നോക്കി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട്, ബാബു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വൃദ്ധൻ ധരിക്കുക? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് സർവീസിലുള്ള സർക്കാർ ജോലിയിലുള്ള ആൾക്കാരോട് അവർക്കൊരു പ്രത്യേക ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ അവിടെ റൊട്ടീൻ ചായയും കിട്ടണമെങ്കിൽ ആരായിട്ട് കുറച്ച് സൗഹൃദം സ്ഥാപിക്കണം ആ വൃദ്ധനുമായിട്ട്. അങ്ങനെ ആ വഴി പൊതുവെ തീർത്ഥാടകരുടെ മാർഗമല്ലാത്തതിനാൽ വൃദ്ധൻ വിശ്വസിച്ചു കൊള്ളണമെന്നോ ഇല്ല. അപ്പോൾ കള്ളനോ മറ്റോ ആണോ എന്നുള്ള സംശയം തോന്നിയാൽ ആ ഗഡ്വാളികൾ ഗ്രാമത്തിൽ അടുപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് 2 അടിയും വെച്ച് തരും. അങ്ങനെ എന്ത് പറയുന്നു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ ഭയങ്കര കാര്യമാണ് അവർ. അങ്ങനെ അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും തുംഗനാഥിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തിരക്കി, ദൂരം എനിക്കറിയില്ല ബാബു, 2 ദിവസത്തോളം ചിലപ്പോൾ നടക്കേണ്ടി വരും. അയാൾ ഇത് പറഞ്ഞ് കുടിലിനുള്ളിലേക്ക് കയറി. ഈ സമയത്ത് ഞാൻ ഗ്രാമീണരെ ആഗമനം വീക്ഷിച്ചു. അപ്പോൾ അവിടുത്തെ ഗ്രാമീണരുടെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. അവരിലധികവും പ്രായം ചെന്നവരും കുട്ടികളും യുവതികളുമായിരുന്നു. ചുരുക്കം ചില യുവാക്കളുണ്ട് അവർ
ചുരുക്കം ചില യുവാക്കളുണ്ട്. വൃദ്ധൻ ഇതിനുള്ളിൽ തന്നെ ഒരു കട്ടിലെടുത്തു കൊണ്ടുവന്ന് മുറ്റത്തിട്ട് ചായ കുടിച്ചിട്ട് പോകാം ബാബു എന്നയാൾ പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് ഹനുമാൻജിയെ തൊഴുമ്പോഴും മനസ്സിലുണ്ടായിരുന്നത് ക്ഷണമാണ്. ഞാൻ ചായ ആവശ്യപ്പെടുകയും വൃദ്ധം അത് നിരസിക്കുകയും ചെയ്താൽ പിന്നീട് ഗ്രാമത്തിൽ ആരും തന്നെ ചായ തരാൻ മുതിരുകയില്ല. ഉത്തരേന്ത്യൻ യാത്രകളുടെ ആദ്യഘട്ടങ്ങളിൽ എനിക്ക് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹത്തിന് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ചെറിയ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ഒരു അവർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അടുപ്പിക്കില്ല. അങ്ങനെ ഗ്രാമീണർക്ക് എന്തെങ്കിലും ഒരു അതൃപ്തി തോന്നിയാൽ ദുഷ്മൻ എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കാനോ തല്ലാനോ അവർ മടിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുന്നത് ഗ്രാമീണരുടെ ക്രൂരത കൊണ്ടല്ല, അവരുടെ അങ്ങനെ ആയതുകൊണ്ടല്ല, അവരുടെ ഭയം കൊണ്ടാണ്. അങ്ങനെ ചെന്ന ഉടനെ തന്നെ ഷൂ ഒക്കെ ഊരി വെച്ച് ഹനുമാൻജിയെ തൊഴുത് ദുഷ്മനല്ല എന്ന് ആ വൃദ്ധന് തോന്നിയിട്ടുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ചായക്ക് ക്ഷണിക്കുന്നത്. കട്ടിലിലിരുന്ന് ഗ്രാമീണർ അല്പം അകലെയായി സംശയത്തോടെയാണെങ്കിലും ബഹുമാനത്തോടുകൂടി വട്ടമിട്ടിരുന്ന് അങ്ങനെ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അവിടെയാണ് ഹനുമാൻ ഘട്ടിനെ കുറിച്ച് പറയുന്നത്. ഇത് ഹനുമാൻ ഘട്ടാണ്. അവർ പുഴ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ബാബു അക്കാണുന്ന പുഴയാണ് ഹനുമാൻ ഗംഗ. ആണ്ടിൽ രണ്ടു ദിവസം ആൾക്കാർ അവിടെ സ്നാനം കഴിക്കാനെത്തും. ഈ ക്ഷേത്രം ഉഖിമഠ് ക്ഷേത്രത്തിലും പഴക്കം ചെന്നതാണ്. വൃദ്ധൻ ഗ്രാമത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും പലതും പറഞ്ഞു. പരമ്പരകളായി വൃദ്ധൻ്റെ കുടുംബക്കാരാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത്. അവർ ദേവപ്രയാഗിൽ നിന്നും കുടിയേറി പാർത്ത ബ്രാഹ്മണരാണ്. ദേവപ്രയാഗികൾ തന്നെയാണ് ബദരിനാഥ് ക്ഷേത്രമൊഴിച്ച് ഗഡ്വാളിലെ മിക്ക ക്ഷേത്രങ്ങളിലും പൂജ നടത്തുന്നത്. ഇതിനിടയിൽ വളകിളുങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. പാപ്പാജി ചായ നോക്കിയപ്പോൾ ഇരു കൈകളിലും ചായപാത്രങ്ങളുമായി ആദ്യം കണ്ട പെൺകുട്ടി കുടിലിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. ഇതല്ല ഭേട്ടി, വൃദ്ധൻ പറഞ്ഞു. അവൾ ആദ്യം ഒന്ന് അരച്ചു, എന്നിട്ട് ഇടതുകൈയിലെ ടംബ്ലർ കുടിലിൻ്റെ തിണ്ണയിൽ വെച്ച് ആ കൈകൊണ്ട് തലയിൽ കിടന്ന തുണിയുടെ അഗ്രം പിടിച്ച് മുഖം മറച്ച് സാവധാനം അടുത്തേക്ക് നടന്നു വന്നു. മുഖം ഒരു വശത്തേക്ക് തിരിച്ച് പിടിച്ച് ചായ എൻ്റെ നേരെ നീട്ടി. എൻ്റെ വിരലുകൾ ആ ലോലമായ വിരലുകളിൽ സ്പർശിച്ചുവോ? അവൾ പെട്ടെന്ന് തിരിഞ്ഞോടി. അടുത്ത ചായ വൃദ്ധനും കൊടുത്തിട്ട് അവൾ അകത്തേക്ക് പാഞ്ഞു. ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും വന്നു. ഒരു പാത്രം നിറയെ കടലിയുമായി. അത് കട്ടിലിൽ വെച്ചിട്ട് അവൾ വീണ്ടും കുടിലിനുള്ളിലേക്ക് ഓടിപ്പോയി. ബാബു കടല കഴിക്കൂ, ഇതാണ് പഹാടിയുടെ പ്രധാന ഭക്ഷണം, വൃദ്ധൻ പറഞ്ഞു. തലേന്ന് രാത്രി ഒരു പ്രാകൃത ജന്തുവിനെ പോലെ അജ്ഞാതമായ ഏതോ മലഞ്ചെരുവിൽ ഒരുടുങ്ങിയ മാളത്തിൽ തണുത്തു വിറച്ച് വിശന്നു വലഞ്ഞിരുന്ന എനിക്ക് ആവി പറക്കുന്ന കടല കണ്ടപ്പോൾ നാവിൽ വെള്ളമൂറി. വൃദ്ധൻ ഒരു ഹുക്ക നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അയാളോടൊരു ഉപചാരവാക്കുപോലും പറയാതെ ഞാൻ ചൂടുള്ള കടല കൈനിറയെ വാരി തിന്നാൻ തുടങ്ങി. മസാലയും എരിവും ശരിക്കും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ പച്ചമുളകും ഉള്ളിയും മല്ലിയിലയും പച്ചയ്ക്ക് തന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആർത്തിയോടെ അത് മുഴുവൻ തിന്നു തീർത്തു. ടംബ്ലറിലെ ചൂട് ചായ കുടിച്ചു. എന്നെ തേച്ചുമിനുക്കിയ പിച്ചള പാത്രത്തിൽ ആ പെൺകുട്ടി കൊണ്ടുവച്ച വെള്ളത്തിൽ കൈ കഴുകി. പാത്രവും ഗ്ലാസും കഴുകി തിണ്ണയിൽ വെച്ചിട്ട് ഞാൻ കട്ടിലിൽ മടങ്ങി വന്നിരുന്നു. സഞ്ജീവി തപ്പി ബീഡിയുണ്ടോ എന്നൊക്കെ നോക്കി അവന് പല സംഗതികളും വൃദ്ധനിൽ നിന്നും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹം പറയാണ്, പണ്ടൊക്കെ ഉത്തരാഖണ്ഡ് തീർത്ഥാടകർ കാൽനടയായി ഋഷികേശിൽ നിന്നും കേദാർനാഥിലെത്തി, അവിടെ നിന്നും ഗുപ്തകാശി ഉഖിമഠ് വഴി തുംഗനാഥിലെത്തി ദർശനം നടത്തി ചമോളി വഴി ബദരിയിലേക്ക് പോയിരുന്നുവെന്ന് അയാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അക്കാലത്തുള്ള തീർത്ഥാടകർ വളരെ കുറവായിരുന്നുവെങ്കിലും തീർത്ഥാടന കാലത്ത് ഗ്രാമീണർക്ക് എന്തെങ്കിലുമൊക്കെ അവർ കൊടുത്തിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അങ്ങനെ പുതിയ റോഡുകളൊക്കെ വന്നതിന് ശേഷം വളരെ ചുരുക്കം ചില ഭിക്ഷുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും വാഹനത്തിലാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ കുത്തനെയുള്ള ഒരു കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു വിശ്വാസം, ദുഷ്മനല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ റൊട്ടി ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ ഉള്ള ഒരു ആശ്വാസം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അസൗകര്യമില്ലെങ്കിൽ എനിക്ക് 2 പാവ് റൊട്ടി, ആട്ടയുടെ റൊട്ടി ഉണ്ടാക്കി തരണം. ഇത് ഹനുമാൻജിക്കുള്ള ദക്ഷിണയാണ്. ഞാൻ 3 രൂപ എടുത്ത് അയാളുടെ നേരെ നീട്ടി. വൃദ്ധൻ അല്പം ആലോചിച്ചിട്ട് അത് വാങ്ങി അകത്തേക്ക് പോയി. ആ പെൺകുട്ടിയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നു. തുടർന്നുള്ള സംസാരത്തിൽ നിന്ന് ആ പെൺകുട്ടി വൃദ്ധൻ്റെ കൊച്ചുമകളാണെന്നറിഞ്ഞു. വൃദ്ധ മരിച്ചപ്പോൾ സഹായത്തിന് അയച്ചതാണ്. ഇവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ചെക്കന് ലക്നൌവിലാണ് ജോലി, ഏതോ മരുന്ന് കമ്പനിയിൽ വാച്ചറാണ്. അങ്ങനെ സംസാരിച്ചിരിക്കെ അകത്തു നിന്ന് വിളി കേട്ടു, പപ്പാജി. അങ്ങനെ വൃദ്ധൻ എഴുന്നേറ്റ് അകത്ത് പോയി. അവർ കടലാസ് പൊതിയുമായി തിരിച്ചെത്തി. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 2 ഉള്ളിയും 2-3 പച്ചമുളകും കുറച്ചുപ്പും മറ്റൊരു കടലാസ് പൊതി തന്നു. അങ്ങനെ 2 പൊതികളും സഞ്ചിക്കുള്ളിലാക്കി ഹനുമാൻജിയെ 2-ാമതൊന്ന് വന്ദിച്ച്
ഗ്രാമീണരോട് യാത്ര പറഞ്ഞ് അദ്ദേഹം മലയിറങ്ങി റോഡിലേക്ക് നടന്നു. അപ്പോൾ റോഡിലേക്ക് എത്തിയപ്പോൾ വീണ്ടും അദ്ദേഹം പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ തുംഗനാദിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള എത്ര നടക്കണം അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂടി പറഞ്ഞ് എങ്ങനെയാണ് തുംഗനാദ് ഹിമാലയത്തിൻ്റെ ശിവക്ഷേത്രങ്ങളിൽ പ്രമുഖമായി മാറിയിരുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധമതത്തിൻ്റെ വളർച്ചയോടൊപ്പം തുംഗനാദിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. നൂറ്റാണ്ടുകളോളം അവിടെ പൂജ നടക്കാതെയായി. ഹിന്ദുമത നവോത്ഥാനത്തിൽ സുപ്രധാന കാർമ്മികത്വം വഹിച്ച ശ്രീ ശങ്കരനാണ് അവിടെയും പൂജ പുനരാരംഭിച്ചത്. ഇപ്പോൾ വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമേ അതുവഴി പോകാറുള്ളൂവെങ്കിലും വേനൽക്കാലത്ത് അവിടെ ദൈനംദിന പൂജ നടന്നു വരുന്നു. അതിലേക്കായി ഉത്തരാഖണ്ഡ് ക്ഷേത്രങ്ങളുടെ ചുമതല വഹിക്കുന്ന ട്രസ്റ്റ് രണ്ട് പൂജാരികളെ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരം പിന്നിട്ടിരുന്നു. അപ്പോൾ സമയത്തിനെ കുറിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നീടും അവിടുത്തെ പ്രകൃതിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഗഡ്വാളി പെണ്ണിൻ്റെ റൊട്ടി അദ്ദേഹം കഴിച്ച് അതെങ്ങനെയുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാലാണ് ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തുന്നത്. പക്ഷേ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. കാലുകൾക്ക് വല്ലാതെ ശക്തിക്കുറവ് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് കരുതി അങ്ങനെ പാറയിൽ ചായിയിരുന്ന് അപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് ആ മരച്ചിലകൾക്കിടയിലൂടെ വരുന്ന സൂര്യപ്രകാശം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഭംഗിയും അവിടെ അതിലൂടെ കാണുന്ന അതിൻ്റെ ഇടയിലൂടെ കാണുന്ന ഉത്തുംഗ ശൃംഗങ്ങളായ മലനിരകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. അവിടുത്തെ ആ പച്ച മരതകപ്പച്ചയെക്കുറിച്ചും അതിന് മുകളിലെ നീലനിറത്തെക്കുറിച്ചും അതിന് മുകളിലെ ചാരനിറത്തെക്കുറിച്ചും പിന്നെ ചാരനിറം കറഞ്ഞ വെള്ളയെക്കുറിച്ചും വെള്ള നീലയും വെള്ളയും നീലയും പച്ചയും ഒക്കെ കഴിഞ്ഞതും അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ആ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മയങ്ങിപ്പോയി. പെട്ടെന്നാണ് അദ്ദേഹം ഞെട്ടിയുണർന്നത്. ഞെട്ടിയുണർന്ന സമയത്ത് അദ്ദേഹം എന്ത് കാണുന്നുണ്ട്? ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂടൽ മഞ്ഞ്. നമ്മൾ ഈ വരുന്ന വഴികളിലൊക്കെ നമ്മൾ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ് മൂടൽ മഞ്ഞിൻ്റെ ആ ഒരു ഭംഗി. അങ്ങനെ മൂടൽ മഞ്ഞൊക്കെ വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ സൂര്യൻ്റെ ഒരു കണിക പോലും അവിടെ കാണാനില്ല. ആകാശം ആകെ മേഘാവൃതമായി കഴിഞ്ഞു. മരത്തിൻ്റെ കീഴിലിരുന്നാൽ നനഞ്ഞൊലിക്കാൻ തുടങ്ങിയതേയുള്ളൂ. അങ്ങനെ അത്രയും കോരിച്ചൊരിയുന്ന മഴയാണ്. വേഗം തന്നെ സഞ്ചി എടുത്ത് തോളിൽ തൂക്കി ക്യാൻവാസ് കോട്ടെടുത്ത് തല മൂടി പുതച്ച് തുംഗനാദിനെ ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. മഴ ഇരച്ചു പെയ്തുകൊണ്ടിരുന്നു. മലവെള്ളം മുകളിൽ നിന്ന് കുത്തിയൊലിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഹിമാലയത്തിൽ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടുരുണ്ട് താഴേക്ക് പതിക്കാറുണ്ടെന്നും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത് നേരിൽ കാണുകയാണ്, നേരിട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ഒന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ കാണുന്നത്. അപ്പോൾ ശബ്ദം കേട്ട് നിലയ്ക്കാത്ത നടത്തത്തിൻ്റെ വേഗത കൂട്ടിയിരുന്നുവെങ്കിൽ കല്ലിനടിയിൽ പെട്ടേനെ. അങ്ങനെ നടക്കുന്ന ആൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അപകടമുണ്ടാകും. കല്ലിന് പുറകെ കല്ലായി പാതയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എങ്ങാനും പെട്ടാൽ രക്ഷപ്പെടുക എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അങ്ങനെ വലിയ പാറകൾ ഉരുണ്ടു പതിച്ച അങ്ങനെ ഗ്രാമങ്ങൾ തന്നെ തവിടുപൊടി ആയതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നടന്നപ്പോൾ മുകളിൽ നിന്ന് വല്ല പാറയും ഉരുടെ തലയിൽ വീഴുമോ എന്ന് ചിന്തിക്കാതിരുന്നില്ല. എന്തായാലും നടക്കൂ തന്നെ. ഏതെങ്കിലും ഗുഹയിൽ എത്തിപ്പറ്റിയാൽ രക്ഷയായി. പാറ ഉരുണ്ടു വന്നേക്കുമോ എന്ന ഭയം കൊണ്ടാകാം നടത്തത്തിന് വളരെയധികം വേഗത കൂടി. അതിനെ മൂടൽ മഞ്ഞുകൊണ്ട് അന്തരീക്ഷമാകെ മൂടിയിരിക്കുന്നു. സമയം എന്തായിരിക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഒരുപാട് ദൂരം അദ്ദേഹം നടന്നു. മലയടിവാരത്ത് 3-4 കുടിലുകൾ കണ്ടു. അവയ്ക്ക് സമീപം വലിയ ഒരു ആൽമരം നിന്നിരുന്നു. തുംഗനാദിലേക്കുള്ള തിരിവ് ഈ പുൽക്കുടലുകൾ കഴിഞ്ഞ് കുറേ ദൂരം നടന്നാൽ കാണാമെന്നാണ് നേരത്തെ നമ്മുടെ ബ്രാഹ്മണർ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വിള്ളലുകളൊക്കെ കണ്ടു. അങ്ങനെ കണ്ട സമയത്ത് അതൊരു സംശയം തോന്നി. ഇത് തന്നെയാണോ തുംഗനാദിലേക്കുള്ള വഴി? അതോ വെറുമൊരു കാട്ടുചോലയാണോ? ബ്രാഹ്മണർ പറഞ്ഞത് കുടലുകൾ കഴിഞ്ഞാൽ ആദ്യം ഇടത്തോട്ട് കാണുന്ന തിരിവ് എന്നാണ്. ഏതായാലും അതിലൂടെ അദ്ദേഹം സംശയിച്ചുകൊണ്ട് തന്നെ അതിലൂടെ അദ്ദേഹം മുകളിലേക്ക് കയറി.
വലിയ വലിയ ഉരുളങ്കല് ചവിട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. വെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരുന്നതിനാൽ ഒഴുക്കിൻ്റെ ശക്തിയിൽ കാലിളകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു യാത്രയുടെ കാഠിന്യം അദ്ദേഹം അനുഭവിക്കുന്നത് ഇത്ര നാൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പറഞ്ഞു കേട്ടിട്ട് ഇതുവരെ അദ്ദേഹം ചെയ്ത യാത്രയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇത്രയും കഠിനമേറിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് തുംഗനാഥിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വളരെ കഠിനമായിട്ടുള്ള വളരെ അപകടകരമായ ഒരു വഴിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് ഏതാണ്ട് 800 അടിയോളം അതിലൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. പലയിടങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഒന്നിച്ചു ചേർന്ന് 8 അടിയോളം താഴ്ചയിലേക്ക് കുത്തനെ പതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിലൂടെ മുകളിലേക്ക് കയറുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അത്രയ്ക്കും ശക്തിയിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. അങ്ങനെ വഴിയാണെന്ന് കരുതി ചെന്നെത്തിയത് ഒരു കാട്ടരുവിയിലാണോ എന്ന് അദ്ദേഹം സംശയിക്കുകയാണ്. ഇത്രയൊക്കെ കയറിയിട്ട് തെരച്ചിറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമോശമായിരിക്കും. കാരണം ഇത്തരം ഇറക്കങ്ങൾ പലപ്പോഴും കൂടുതൽ അപകടം ഉണ്ടാക്കാറുണ്ട്. ഒഴുക്കിൽ പെട്ടുവെന്ന് വരാം, ജീവൻ അപകടത്തിലായെന്ന് വരാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പറയുന്നുണ്ട്, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് അല്ലേ. നമ്മൾ നേരത്തെ അത് കണ്ടു. അപ്പോൾ ജലപ്രവാഹത്തിന് അല്പം മുന്നിലായി പായൽ പിടിച്ചു കിടക്കുന്ന ഒരു വലിയ പാറ കണ്ടു. അതിലൂടെ കയറാൻ കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തെ ഒഴിവാക്കി മുകളിലേക്ക് എത്താം. പക്ഷേ അതിൻ്റെ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? തെന്നി വീണ് കഴിഞ്ഞാൽ 8 അടി താഴെ പാറയിലായിരിക്കും അദ്ദേഹം വന്ന് പതിക്കുന്നത്. എന്തായാലും തിരിച്ചിറങ്ങുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തലമൂടിയിരുന്ന ക്യാൻവാസ് കോട്ട്, നനഞ്ഞു കുതിർന്ന ഷൂസും ഊരി അദ്ദേഹത്തിൻ്റെ സഞ്ചിക്കുള്ളിലാക്കി. വരുന്നത് വരട്ടെ, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എന്ത് അപകടം സംഭവിക്കുകയാണെങ്കിൽ അപകടം സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആ പാറയിൽ പിടിച്ച് മുകളിലോട്ട് കയറി. ഇടയ്ക്കിടെ കാൽ വഴുതുന്നുണ്ടായിരുന്നു. നോക്കുക, നിങ്ങൾ എത്രയും അപകടകരമായ ഒരു വഴിയിലൂടെയാണ്, ഒരു സഞ്ചാരപാതയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കിത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തീവ്ര അനുഭവം മനസ്സിലാവില്ല. നമ്മൾ ഒറ്റപ്പെട്ട ഒരു യാത്രയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നമുക്കതിൻ്റെ ആ ഒരു ശരിയായ ഭാവം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അങ്ങനെ വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ച് അദ്ദേഹം പാറയിൽ പിടിച്ച് മുകളിലോട്ട് കയറി. ഇടയ്ക്കിടെ കാൽ വഴുതുന്നുണ്ടായിരുന്നു. അല്പം കയറിയപ്പോൾ ഉറപ്പുള്ള ഒരു ചെടിയിൽ പിടുത്തം കിട്ടി. അതിൽ 2 കൈയും കൊണ്ട് പിടിച്ച് പാറയിൽ ചവിട്ടി ഉയർന്നു. മുകളിലെത്താറായപ്പോൾ കാൽ ചവിട്ടിയിരുന്ന ഭാഗം അടർന്ന് താഴേക്ക് പതിച്ചു. ചെടിയിൽ ബലമായി പിടിച്ചിരുന്നതിനാൽ താഴേക്ക് വീണില്ല. അവിടെ അല്പനേരം തൂങ്ങിക്കിടന്നു. വീണ്ടും സർവ്വശക്തിയും ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർന്ന് കമഴ്ന്നു വീണു. ശരീരത്തിൻ്റെ പകുതിയിലധികം മുകൾത്തട്ടിലെത്തിയപ്പോൾ ചെടിയിലെ പിടിവിട്ട് അരികിൽ കണ്ട ഒരു കല്ലിൽ പിടിച്ച് ഇഞ്ചിഞ്ചായി ഇഴഞ്ഞ് മുകൾത്തട്ടിലെത്തി. കയറി നിന്നിടത്തു വെള്ളം ഒലിച്ചിരുന്നില്ല. എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ വീതി കുറഞ്ഞ നിരപ്പായ ഒരു തട്ടിലാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. മഴ ശമിച്ചു തുടങ്ങിയിരുന്നു. മൂടൽ മഞ്ഞ പുക പോലെ ചുറ്റിനും നിറഞ്ഞു നിന്നിരുന്നതിനാൽ സമീപസ്ഥമല്ലാത്ത യാതൊന്നും തന്നെ ദൃശ്യമായിരുന്നില്ല. കുറേ ദൂരം നടന്നപ്പോൾ വീണ്ടും ഒരു കയറ്റം കണ്ടു. കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു അതെങ്കിലും അതിലൂടെ ജലപ്രവാഹം ഉണ്ടായിരുന്നില്ല. ഒരു പാറമേലിരുന്ന് അല്പം വിശ്രമിച്ചു. മഴ ശമിച്ചിരുന്നുവെങ്കിലും മരച്ചിലകളിൽ നിന്ന് വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സാഹസികമായ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ, ഒറ്റയ്ക്ക് കാൽനടയായിട്ട് പോകുന്ന സമയത്ത് തന്നെ പല സ്വാമിമാരും അദ്ദേഹം പലയിടങ്ങളിൽ വെച്ച് കണ്ട സമയത്ത് പല സ്വാമിമാരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ശക്തി അദ്ദേഹത്തെ മുന്നോട്ട് നീക്കി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ശക്തിയുടെ വെളിച്ചത്തിലാണ് ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്.